എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡ് മലയാളം വർക്ക്ഷീറ്റ് ആണ് വീഡിയോയിലേക്ക് നോക്കാം ഇന്നത്തെ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ് കൂട്ടുകാരെല്ലാം കണ്ടു കാണുമല്ലോ ഇന്ന് നമുക്ക് ചെയ്യാനായി ടീച്ചർ നൽകിയത് നാല് പ്രവർത്തനങ്ങളാണ് ഒന്നാമത്തെ പ്രവർത്തനം ചിത്രം വരയ്ക്കാനാണ് രണ്ട് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക മൂന്നാമത്തേത് മറക്കാനാകാത്തൊരു മഴക്കാല അനുഭവം എഴുതുക നാല് മഴയെ വർണ്ണിക്കുന്ന ചില കവിതകൾ ശേഖരിച്ച് കവിതാ പുസ്തകത്തിൽ ശേഖരിക്കുക ഒന്നാമത്തെ പ്രവർത്തനം ചിത്രം വരയ്ക്കാം നമ്മുടെ കവിതയിലെ രണ്ട് വരിയാണ് പല നിറം നീരാമ്പൽ പോലെ കുടകൾക്ക് കീഴായി പോണോരെ ഈ വരികൾ വായിക്കുമ്പോൾ മനസ്സിൽ ഒരു മനോഹര ദൃശ്യം ഓടിവരും അതെന്താണെന്ന് നമുക്കൊന്ന് വരയ്ക്കാം ഈ വരികളിൽ പറഞ്ഞിരിക്കുന്നത് പല നിറങ്ങളിലുള്ള കുടകൾ പിടിച്ചു പോകുന്ന കുട്ടികളെ പറ്റിയാണ് നമുക്കപ്പം അതുമായി ബന്ധപ്പെട്ടൊരു ചിത്രം വരയ്ക്കാം ഇതുപോലെ പല നിറങ്ങളിലുള്ള കുടകൾ പിടിച്ചു പോകുന്ന കുട്ടികളുടെ ഒരു ചിത്രമാണ് വരയ്ക്കേണ്ടത് കൂട്ടുകാർ ഇതുപോലെ വരച്ചില്ലേലും ഏകദേശം പല നിറത്തിലുള്ള കുടകൾ പിടിച്ചു പോകുന്ന കുട്ടികളുടെ ഒരു ചിത്രം വരച്ച് പ്രവർത്തനം പൂർത്തിയാക്കി ടീച്ചറിന് ചിത്രം അയച്ചു കൊടുക്കുക രണ്ടാമത്തെ പ്രവർത്തനം കുടയില്ലാത്തവർ എന്ന കവിതയ്ക്കൊരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക ആസ്വാദന കുറിപ്പ് ശ്രദ്ധിക്കാം സ്നേഹക്കുട ആസ്വാദനക്കുറിപ്പ് ഒ എൻ വി കുറിപ്പ് എഴുതിയ കവിതയാണ് കുടയില്ലാത്തവർ പോയി പോയിമറിഞ്ഞ കുട്ടിക്കാലത്തിൻ്റെ കുസൃതികൾ വർഷങ്ങൾക്ക് ശേഷവും കവിക്ക് ഓർത്തെടുക്കാനാവുന്നു പൂരവും പെരുന്നാളും പൂക്കണിയും വിഷുവും സ്കൂൾ തുറന്ന നാളിലെ മഴയും ഇന്നും മനസ്സിലുണ്ട് ഇന്ന് കുട്ടികൾ പല നിറത്തിലുള്ള കുടകളുമായി ഒഴുകിയെത്തുമ്പോൾ കവി തൻ്റെ കുട്ടിക്കാലം ഓർത്തുപോകുന്നു ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് കവി സ്കൂളിൽ പഠിച്ചിരുന്നത് അക്കാലത്ത് മിക്ക കുട്ടികൾക്കും സ്വന്തമായി കുടയില്ല വാഴയില കുടയാക്കി നനയാതെ ആകെ നനഞ്ഞു അനിയനല്ലാത്ത അനിയനോട് നനയാതെ എന്ന് പറഞ്ഞ് തൻ്റെ കൂടയിൽ കൂടെ നിർത്തുകയാണ് കൊച്ചുപെങ്ങൾ ഇവിടെ നനയാതെ നനഞ്ഞു വരുന്ന കുട്ടി കവി തന്നെയാണ് താൻ യഥാർത്ഥത്തിൽ കുതിർന്നത് മഴയിലല്ലെന്നും ആ പെങ്ങളുടെ ദയാവായ്പിലെന്നും കവി പറയുന്നുണ്ട് അപ്പോൾ ഓരോ വായനക്കാരും ആ പെങ്ങളുടെ സ്നേഹത്തിൻ്റെ പെരുമഴയിലാണ് നനഞ്ഞു കുതിരുന്നത് മഴത്തുള്ളികൾ തുള്ളി വരിക പല നിറമോലും നീരാമ്പൽ പോലുള്ള കുടകൾ മഴവെള്ളച്ചാലുകൾ നീന്തിയെത്തുന്ന പൊലീവിൻ കൂട്ടം വഴയിൽ ചൂടി വരുന്ന കുട്ടി തുടങ്ങിയ നേർക്കാഴ്ചകൾ കവിതയെ മനോഹരമാക്കുന്നു പുതു മണ്ണിൻ്റെയും പുത്തനുടുപ്പിൻ്റെയും പുതുപുസ്തകത്തിൻ്റെയും ഗന്ധം കവിതയിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് നനയാതെ നനയുക അനിയനല്ലാത്ത അനിയൻ തുടങ്ങിയ പ്രയോഗവും വായനക്കാർക്ക് പുതിയ അനുഭവമാകുന്നു ഒരിക്കൽ വായിച്ച ഈ കവിത ഒരിക്കലും മറക്കാതെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും അടുത്ത പ്രവർത്തനം നിങ്ങൾക്കുണ്ടായ ഒരു മഴക്കാല അനുഭവം ഓർമ്മിച്ച് ഒരു മഴക്കാല അനുഭവം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് മഴയുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ നമ്മൾ ഉൾപ്പെടുത്തണം കൂടാതെ ആ മഴയിൽ നമ്മൾ കേട്ട ശബ്ദങ്ങൾ എന്തെന്ന് കണ്ടുപിടിച്ച് എഴുതുക അതുപോലെ തന്നെ അനുഭവിച്ച കാര്യങ്ങളും വ്യക്തമായി നമ്മുടെ മഴയനുഭവത്തിൽ ഉൾപ്പെടുത്തണം ഒരു മഴയനുഭവത്തിൻ്റെ മാതൃകയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കാം മഴയത്ത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നന്നായി നനയുക എന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ സ്വന്തം നാടായ ഇടുക്കിയിൽ എൻ്റെ മൂന്നാം ക്ലാസ് ജീവിതത്തിനിടയിനാണ് സംഭവം പുതിയ സ്കൂളിൽ പോകുവാൻ പുത്തനൊണുപ്പും ഭാഗ്യമായി ഞാൻ റെഡിയായി നിന്നു കുടയെടുക്കാൻ മറന്നു സ്കൂളിൽ പുതിയ കുട്ടികൾക്ക് പ്രവേശനോത്സവം ഉണ്ടായിരുന്നു പ്രവേശന ഉത്സവത്തിന് ശേഷം ഞങ്ങൾ പിരിഞ്ഞു ഇടവപ്പാതയിലെ മഴ നനയുക അതും അച്ഛനും അമ്മയും ഒന്നും ഒന്നുമറിയാതെ അതെൻ്റെ സ്വപ്നമായിരുന്നു പെട്ടെന്ന് കറുത്ത കാർമേഘങ്ങൾ മാനത്ത് നിറഞ്ഞു ഇടിയും മിന്നലുമെത്തി ചറപറ എന്ന് മഴ ആരംഭിച്ചു കൂട്ടുകാർ കൂടെ വാഗ്ദാനം ചെയ്തെങ്കിലും ഞാനത് തിരസ്കരിച്ചു മഴ നല്ലതുപോലെ നനഞ്ഞു താറിടാത്ത വഴികളിലെ വെള്ളത്തിൽ കാൽ നനച്ചു പുത്തൻ ഉടുപ്പാകെ നനഞ്ഞു ചെളി തെറിപ്പിച്ച് ഞാൻ മഴയെ സ്വാഗതം ചെയ്തു കണ്ടത്തിൻ ചെരുവിലെ കൊച്ചുതോട്ടിൽ ഞാനിറങ്ങി ഇടിയും മിന്നലും ഒന്നും എൻ്റെ ഹൃദയത്തിൽ തൊട്ട ആ മഴ അനുഭവത്തെ പിടിച്ചൊലച്ചില്ല വീട്ടിൽ ചെല്ലുമ്പോൾ കിട്ടാൻ പോകുന്ന മഴക്കും ഞാൻ മറന്നു ആ പകൽ മഴയിൽ ഞാൻ നടന്നു ഇതുപോലെ കൂട്ടുകാരുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു മഴ അനുഭവം ഇതുപോലെ എഴുതി ചേർക്കുക ഇതൊരു മാതൃകയാണ് ഇതുമായി താരതമ്യം ചെയ്ത് കൂട്ടുകാരുടെ അനുഭവം എഴുതി പ്രവർത്തനം പൂർത്തിയാക്കുക നാലാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് മഴയെ വർണ്ണിക്കുന്ന കവിതകൾ ശേഖരിച്ച് എൻ്റെ കവിതാ പുസ്തകത്തിൽ ശേഖരിച്ച് ഉൾപ്പെടുത്താനാണ് കൂടാതെ ഈണം കണ്ടെത്തി ചൊല്ലി രസിക്കുക മഴയുമായി ബന്ധപ്പെട്ട കുറച്ച് മഴ കവിതകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കവികളായ ബാലാമണിയമ്മ ഇടശ്ശേരി ഗോവിന്ദൻ നായർ വൈലോപ്പുള്ളി ശ്രീധരമേനോൻ എന്നിവരെഴുതിയ മഴയുമായി ബന്ധപ്പെട്ട് വരുന്ന മൂന്ന് മഴക്കവിതകൾ ഇവിടെയുണ്ട് ഒന്നാമതായി ശ്രദ്ധിക്കാം വെളിയിലെ തോർന്ന മഴയെ പറ്റി ആഹ്ലാദവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഒന്നാമത്തെ ബാലാമണിയമ്മ എഴുതിയ കവിത രണ്ടാമത്തെ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഇടവപ്പാതിയുമായി ബന്ധപ്പെട്ട് വരുന്നത് മഴയും പൊടിപൂരം പുരമുറ്റത്തെ പുളിമാവിന്മേൽ ഗന്ധർവൻ പാടും നടത്തുന്നത് വൈലോപ്പുള്ളി ശ്രീധരമേനോൻ എഴുതിയതും ചിന്നിത്തെറിക്കും നറുമുത്തുപോലെ ഈ കവിതയിലും മഴയുമായി ബന്ധപ്പെട്ട വരികളുണ്ട് കൂടാതെ അയ്യപ്പ പണിക്കർ കുഞ്ഞുണ്ണി ഒ എൻ വി കുറിപ്പ് എഴുതിയവരുടെയും കവിതകൾ ഇവിടെ നൽകിയിട്ടുണ്ട് കൂട്ടുകാർ ഈ നൽകിയിരിക്കുന്ന ആറ് കവിതകളിൽ നിന്ന് കൂട്ടുകാർക്ക് വേഗം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന മഴ കവിതകൾ ഏതെന്ന് കണ്ടെത്തി ശേഖരണ പുസ്തകത്തിൽ എഴുതി ചേർക്കുക കൂടാതെ ഇവയ്ക്ക് പറ്റുന്ന ഈണവും കൂട്ടുകാർ കണ്ടെത്തുക അങ്ങനെ ഇന്നത്തെ നാല് പ്രവർത്തനങ്ങളും ഇത്രയുമാണ് എല്ലാം ചെയ്ത് ടീച്ചറിന് അയച്ചു കൊടുക്കുക ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്